ഇനി എല്ലാ ആഘോഷങ്ങളും കവിതയിൽ നിന്നാകും. കവിത ഗോൾഡൻ ഡയമണ്ട്സ്. കിഡ്നി രോഗം നേരത്തെ കണ്ടെത്താൻ കൊപ്പം ലയൺസ് ക്ലബിന്റെ നേതൃത്വത്തിൽ കിഡ്നി രോഗ നിർണയ ക്യാമ്പും ബോധവൽക്കരണ പരിപാടിയും സംഘടിപ്പിക്കുമെന്ന് സംഘാടക സമിതി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. December 7 രാവിലെ 9 മുതൽ ഉച്ചയ്ക്ക് 12 മണി വരെ കൊപ്പം സിൻഡിക്കേറ്റ് മാളിലാണ് ക്യാമ്പ്. നമ്മുടെ നാട്ടിൽ കേട്ടുകേൾവി പോലും ഇല്ലാതിരുന്നതും വളരെ അപൂർവമായി മാത്രം കണ്ടുവന്നിരുന്നതുമായ കിഡ്നി രോഗങ്ങൾ നാട്ടിൽ സർവ്വസാധാരണമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. പല കുടുംബങ്ങളും ഇതുകൊണ്ട് തീരാവേദന തിന്നു കഴിയുകയാണ്. വൃക്കകൾ തകരാറിലാവുകയും നന്നായി പ്രവർത്തിക്കാൻ കഴിയാതെ വരികയും ചെയ്യുന്ന അവസ്ഥയാണ് വൃക്കരോഗം. ഏത് പ്രായത്തിലും ഇത് ഉണ്ടാകാം. വൃക്കരോഗം നേരത്തെ കണ്ടെത്തി ശരിയായ ചികിത്സ ലഭിച്ചില്ലെങ്കിൽ അത് ഗുരുതരമായ അവസ്ഥയിലേക്ക് എത്തിക്കും. വർദ്ധിച്ച പ്രമേഹ നിരക്ക്, രക്തസമ്മർദ്ദം, പ്രായമായ ജനസംഖ്യ എന്നിവയാൽ ഇന്ത്യക്കാർക്കിടയിൽ വലിയ തോതിൽ വൃക്കരോഗം വർദ്ധിക്കുന്നു. കിഡ്നി രോഗം നേരത്തെ കണ്ടുപിടിക്കാനും ഇതുമൂലമുള്ള പ്രശ്നങ്ങളെ അതിജീവിക്കുന്നതിനും വേണ്ടിയാണ് ലയൺസ് ക്ലബ് കൊപ്പം കൊണ്ടോട്ടി ഷിഹാബ് തങ്ങൾ ഡയാലിസിസ് സെന്റർ മൊബൈൽ ലാബിന്റെ സഹകരണത്തോടെ ക്യാമ്പ് സംഘടിപ്പിക്കുന്നത്. ഏകദേശം 200 രാജ്യങ്ങളിലായിട്ട് വ്യാപിച്ചു കിടക്കുന്ന ലയൺസ് ക്ലബ് ഇന്റർനാഷണലിന്റെ കൊപ്പം ക്ലബ് രൂപീകരിച്ചിട്ട് 2 വർഷത്തോളമായി. ഈ 2 വർഷം കാലയളവിൽ ക്ലബ്ബ് ഒരുപാട് സേവന മേഖലയിൽ പ്രവർത്തനങ്ങൾ നടത്തി വന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ ക്ലബിൻ്റെ ഈ വർഷത്തെ ഒരു മെഗാ പരിപാടി എന്നുള്ള രീതിയിലാണ് ഷിഹാബ് തങ്ങൾ ഡയാലിസിസ് സെൻ്റർ മൊബൈൽ ലാബിൻ്റെ സഹകരണത്തോടുകൂടി കിഡ്നി രോഗ നിർണയവും ബോധവൽക്കരണവും നമ്മൾ ക്യാമ്പ് അടുത്ത വ്യാഴാഴ്ച രാവിലെ 9 മണി മുതൽ 12 മണി വരെ കരിങ്ങനാട് സിന്തറ്റിക് മോളിൽ വെച്ചിട്ട് സംഘടിപ്പിക്കുന്നുണ്ട്. ഒരു മെഗാ ക്യാമ്പാണ്. ഏകദേശം 200-ലധികം ആളുകളെ പരിശോധിച്ച് കിഡ്നി രോഗ നിർണയം നടത്തുന്ന ഒരു ക്യാമ്പാണ് ക്ലബ്ബ് സംഘടിപ്പിക്കുന്നത്. ഇന്ന് വളരെ വ്യാപകമായി കൊണ്ടിരിക്കുന്ന ഈ മാരക വിപത്തിനെ നേരത്തെ കണ്ടെത്തുക എന്നുള്ളൊരു സേവന ലക്ഷ്യം മുൻനിർത്തിക്കൊണ്ടാണ് ക്ലബ്ബ് ഈ പ്രവർത്തനവുമായിട്ട് മുന്നോട്ടിറങ്ങിയിട്ടുള്ളത്. അതിൻ്റെ ഒരു പ്രചരണാർത്ഥമായിട്ടുള്ള പ്രസ് മീറ്റിംഗാണ് നമ്മളിവിടെ കൂടിയിട്ടുള്ളത്. ക്ലബിൻ്റെ ഈ ഒരു വർഷത്തെ പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞാൽ ക്ലബ്ബ് ഒരു ബഡ്സ് സ്കൂളിന് കൊപ്പത്തെ ബഡ്സ് സ്കൂളിന് ആവശ്യമായിട്ടുള്ള അവരുടെ കുട്ടികൾക്ക് ആവശ്യമായ എല്ലാ മാസത്തേക്കുള്ള ഫുഡ് കിറ്റ് ക്ലബ്ബ് കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ ഒരുപാട് മെഡിക്കൽ ക്യാമ്പ് ക്ലബ്ബ് നടത്തിക്കൊണ്ടിരിക്കുന്നു. കൊപ്പം ലയൺസ് ക്ലബ് കൊപ്പം ബഡ്സ് സ്കൂൾ വിദ്യാർത്ഥികൾക്ക് ഭക്ഷണത്തിനാവശ്യമായ 1 വർഷത്തേക്കുള്ള ആവശ്യ വസ്തുക്കൾ ഓരോ മാസവും നൽകി വരുന്നു. കൂടാതെ ഡയാലിസിസ് രോഗികൾക്കുള്ള ചികിത്സാ സഹായം, മെഡിക്കൽ ക്യാമ്പുകൾ, മെഡിക്കൽ ഉപകരണങ്ങളുടെ വിതരണം, വിളയൂർ ബഡ്സ് സ്കൂളിനാവശ്യമായ ഉപകരണങ്ങൾ, ഇത്തരത്തിൽ ഒട്ടനവധി മാതൃകാ സേവന പ്രവർത്തനങ്ങളും കൊപ്പം ലയൺസ് ക്ലബിന്റെ നേതൃത്വത്തിൽ നടപ്പിലാക്കി വരുന്നുണ്ടെന്നും ലയൺസ് ക്ലബ് പ്രസിഡന്റ് കെ ടി ഹബീബ്, കെ ടി സൈറൂഫ്, സാബു മലബാർ, ഡോക്ടർ മുഹമ്മദ് ഹനീഫ, ടി യൂനുസ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഈ അടുത്ത കാലത്തായിട്ട് നമ്മളുടെ ജീവിതശൈലിയിൽ വളരെ വ്യത്യാസങ്ങളുണ്ടായിട്ടുണ്ട്. പഴയകാലത്തെ പട്ടിണിയൊന്നും ഇപ്പോൾ ഇല്ല. പലപ്പോഴും നമുക്ക് ആവശ്യമായിട്ടുള്ള ഒരു ഭക്ഷണക്രമമാണോ നമ്മൾ ചെയ്യുന്നത് എന്ന് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാലം അതിക്രമിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ജീവിതശൈലിയുമായി ബന്ധപ്പെട്ട് ധാരാളം രോഗങ്ങൾ നമ്മൾ ചെറുപ്പകാലത്തൊക്കെ വളരെ പ്രായമായ ആളുകൾക്കുണ്ടാകുന്നതാണ് ഡയബറ്റീസ് പോലത്തെ അസുഖങ്ങൾ. പക്ഷേ ഇപ്പോൾ ഒരു 30+ ആയി കഴിഞ്ഞാൽ തന്നെ ഇത്തരം രോഗങ്ങൾ വരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ ഇപ്പോൾ ഡയബറ്റീസിൻ്റെയൊക്കെ ഒരു ആഫ്റ്റർ എഫക്റ്റ് എന്ന് പറഞ്ഞിട്ട് കുറേ കാലം മരുന്ന് കഴിച്ചിട്ട് വരുമ്പോൾ പലപ്പോഴും അതിൻ്റെ റിനോപ്പതി പോലത്തെ വൃക്കരോഗങ്ങൾ, പല തര റെറ്റിനോപ്പതി പോലത്തെ അസുഖങ്ങളൊക്കെ അതിലേക്ക് വരും. പലപ്പോഴും നമ്മൾ ഈ വൃക്കരോഗങ്ങളുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ആദ്യകാലങ്ങളിൽ നമുക്ക് കാര്യമായിട്ടുള്ള ഒരു രോഗലക്ഷണങ്ങളൊന്നും കാണുകയോ അതിൻ്റെ ഒരു പ്രശ്നങ്ങളൊന്നും ആളുകൾക്ക് അഭിമുഖീകരിക്കാൻ ഒരു മനസ്സിലാക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടാകും. അപ്പം അതുകൊണ്ട് തന്നെ ഇതിനെ നമുക്ക് ഒരു പ്രൊലോങ് ചെയ്യാനോ അതിനാവശ്യമായിട്ടുള്ള മുൻകരുതലുകൾ എടുക്കാനോ ഒന്നും നമുക്ക് കഴിയില്ല. അപ്പോൾ നേരത്തെ നമുക്ക് ഇത്തരം കാര്യങ്ങൾ കണ്ടുപിടിക്കാനുള്ള ഒരു സാഹചര്യം ഒരുക്കുകയാണെങ്കിൽ ഒരു പരിധിവരെയെങ്കിലും നമുക്ക് ഇതിൻ്റെ ബുദ്ധിമുട്ടുകളിൽ നിന്നും ആളുകളെ ഒഴിവാക്കാനും അതിൻ്റെ അവർക്കൊരു പ്രൊലോങ്ഡ് ആയിട്ടുള്ള ഒരു ഹെൽത്തി ലൈഫിലേക്ക് കൊണ്ടുപോകാനും കഴിയും എന്നുള്ളതാണ് ഇത്തരത്തിലുള്ള ഒരു ക്യാമ്പ് നമ്മൾ വെച്ചിട്ട് അതിൽ നിന്ന് നമുക്ക് ഇങ്ങനെ എന്തെങ്കിലും സാധ്യതകളുള്ള ആൾക്കാരാണോ എന്ന് നമുക്ക് അറിയാൻ വേണ്ടിയിട്ടുള്ള അവർക്ക് എന്തെങ്കിലും മുൻകരുതൽ എടുക്കണമെന്ന് ഒരു ബെറ്റർ ഡോക്ടർമാരുടെ അഡ്വൈസ് കൊടുക്കണമെന്നുള്ള കാര്യങ്ങളിലേക്ക് പറയാൻ വേണ്ടിയിട്ട് നമുക്ക് സഹായിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഈ ക്യാമ്പ് നമ്മൾ വെച്ചിരിക്കുന്നത്.